Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al-faizina bidillallah amma ba'd. Allahumma salli ala sayyidina Muhammadin wa ala ali sayyidina wa maulana Muhammad. Enna shabdam kelkunna priyapetta kootukare, Allahu subhanahu wa ta'ala ku ഒരുപാട് നാമങ്ങളുണ്ട്. ഓരോ നാമത്തിനും ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിൽ 99 നാമങ്ങൾ വളരെയധികം ശ്രേഷ്ഠതയുള്ള അസ്മാഉൽ ഹസന എന്ന പേരിൽ അറിയപ്പെടുന്ന 99 നാമങ്ങളുണ്ട്. ആ അസ്മാഉൽ ഹസനയുടെ മഹത്വങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും ഒരുപാട് മഹാന്മാരായ അഇമ്മത്ത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പറഞ്ഞു തീർക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഓരോന്നിൻ്റെയും മഹത്വങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം അതിനെ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയത്ത് ഓരോന്നിൻ്റെയും മഹത്വങ്ങളിൽ ചിലത് മാത്രം പറഞ്ഞ് ഇൻഷാല്ലാ അവസാനിപ്പിക്കാം. അസ്മാഉൽ ഹസനയുടെ കൂട്ടത്തില് പ്രഥമമായ ഒന്നാമത്തെ നാമം യാ റഹ്മാൻ, റഹ്മാൻ എന്നുള്ളതാണ്. അതിൻ്റെ മഹത്വം തന്നെ വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ട്. കരുണ ചെയ്യുന്നവൻ എന്നാണല്ലോ റഹ്മാൻ. ഖുർആനിൽ റഹ്മാൻ എന്ന് പറയുന്ന ഒരു സൂക്തം സൂറത്ത് തന്നെ കാണാൻ പറ്റും. ഖുർആനിൽ ആദ്യത്തെ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നാമമാണ് റഹ്മാൻ. ഇതിന്റെ ശ്രേഷ്ഠതകളിൽ ഒന്ന് രണ്ടു കാര്യങ്ങൾ മാത്രം പറയുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരിക്കൽ അവരുടെ പിതാവാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. കടന്നു വന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ഓ ആയിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ, എല്ലാ ദിവസവും ആ പ്രാർത്ഥന നിർവഹിക്കുകയാണെങ്കിൽ, ഉഹുദ് മലയോളം വരുന്ന കടങ്ങൾ അല്ലാഹു തആല വീട്ടിത്തരുമെന്നുള്ളത്. പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, പക്ഷെ അതിൻ്റെ ഷർത്തുകളും ഫർദുകളും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണമെന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ദുആ ചെയ്യും, പക്ഷേ നമ്മുടെ ഇഖ്ലാസും നമ്മുടെ തഖ്വയും പൂർണ്ണതയില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ ദുആ ഒക്കെ ഇജാബത്തുള്ളതാണ്, അതൊക്കെ സത്യമാണ്, പക്ഷെ നമ്മുടെ പ്രാർത്ഥനക്ക് ഇജാബത്ത് കിട്ടാത്തത് അത് നമ്മുടെ വിശ്വാസത്തിലുള്ള പോരായ്മയാണ്. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടെ മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന, അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി വകാശിഫൽ കുറബി മുജീബ ദഅവത്തിൽ മുഫ്തരീന റഹ്മാന ദുനിയാ വല്ലാഖിറ അൻത റഹ്മനി ഫർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക. ഈ ഒരു ദുആ ആണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നത്. ഈ ദുആ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉഹുദ് മലയോളം വരുന്ന കടങ്ങൾ അല്ലാഹു തആല വീട്ടിത്തരുമെന്ന്. ഈ ഹദീസിൽ റഹ്മാൻ, കരുണ ചെയ്യുന്നവൻ എന്ന അല്ലാഹു തആല അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന നാമത്തിന്റെ വിശേഷണം അല്ലെങ്കിൽ അതിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറവി രോഗമുള്ള ആളുകൾ, അശ്രദ്ധ ജീവിതത്തിലുള്ള ആളുകൾ,
അങ്ങനത്തെ ആളുകൾക്ക് റഹ്മാൻ എന്ന് പറയുന്ന ഈ നാമം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഓരോ നാമത്തിനും. എന്നാൽ റഹ്മാൻ എന്ന നാമത്തിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാൻ പറ്റും, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അവിടെ ഇരുന്നു കൊണ്ട് 100 തവണ യാ റഹ്മാനു യാ അല്ലാഹ് എന്ന് നമ്മൾ 100 തവണ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ചൊല്ലിയാൽ ആ ചൊല്ലുന്ന വ്യക്തിക്ക് അശ്രദ്ധയും മറവിയും ഇല്ലാതെയാകുമെന്ന് ഇതൊക്കെ മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപാടൊരുപാട് മഹത്വങ്ങൾ. അപ്പൊ നിസ്കാരശേഷം 5 വക്ത് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് യാ റഹ്മാനു യാ അല്ലാഹ് എന്ന് 100 തവണ ചൊല്ലുന്നുണ്ടെങ്കിൽ അവന് അശ്രദ്ധയും മറവിയും ഉണ്ടാവുകയില്ല. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെടും അവരെ കൊണ്ട് നമ്മളിത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ. മറവി എന്ന് പറയുന്നത് വലിയൊരു, അശ്രദ്ധ എന്ന് പറയുന്നതൊക്കെ വലിയൊരു ഒരു വിഷയമാണ്. അങ്ങനത്തെ ആളുകൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അള്ളാഹു നമുക്ക് നന്മ ചെയ്യാനും അത് പറയാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കരുണ ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.